നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത ഒരു ദേശീയ നേതാവ് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ CPM ഇടതുപക്ഷവും വലിയ രീതിയിൽ ചില ഗിമിക്കുകളുമായി വന്നിരിക്കുകയാണ്. ജയ്ശ്രീരാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശശി തരൂർ സംഘപരിവാറിന് അനുകൂലമായി വാദം മുഴക്കിയെന്നൊക്കെ പറഞ്ഞാണ് ഇടതുപക്ഷം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ശശി തരൂർ ഇതൊന്നും ഗൗനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിൽ നല്ല രീതിയിലുള്ള വിശ്വാസമുണ്ട്. കേരളത്തിലെ മതേതര രാഷ്ട്രീയം അദ്ദേഹത്തിന് എന്നും അനുകൂലമായി നിന്നിട്ടേ ഉള്ളൂ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100,000 വോട്ടുകൾക്കായിരുന്നു അന്ന് CPI സ്ഥാനാർത്ഥിയായിരുന്ന രാമചന്ദ്രൻ നായരെ പരാജയപ്പെടുത്തിയത്. 2014 ഏറെ വിവാദം കൊടുമ്പരി കൊണ്ട സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത ഉൾപ്പെടെ നിൽക്കുമ്പോൾ ശശി തരൂറിന് അന്ന് രാജഗോപാലുമായി മത്സരിച്ച് 15,000 വോട്ടുകൾക്ക് വിജയിച്ചു. ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം അന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വീണ്ടും ഭൂരിപക്ഷം 100,000 ഉയർത്തി. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ താറടിച്ച് കാണിക്കാൻ ഇടതുപക്ഷം എത്രയൊക്കെ ശ്രമിച്ചാലും കാര്യമില്ല. സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷം പല രീതിയിൽ പല ഗിമുക്കുകൾ കാണിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ മത്സരിക്കുന്ന TN പ്രതാപനെ കുറിച്ചും തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ശശി തരൂറിനെ കുറിച്ചും മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ്സിലെ പല നേതാക്കളെക്കുറിച്ചും ഇങ്ങനെ അപകീർത്തിപരമായി പലരും പടച്ചു വിടുന്നുണ്ട്. പക്ഷേ അതൊന്നും വാസ്തവത്തിൽ കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമേയില്ല. കേരളത്തിലെ കോൺഗ്രസ് മതേതരത്വത്തിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നതെന്നും ഇടതുപക്ഷത്തിലെ പോലെ അവസരവാദ രാഷ്ട്രീയമല്ല നടത്തുന്നതെന്നും എല്ലാ നേതാക്കൾക്കും എല്ലാ വ്യക്തികൾക്കും പൊതുവായി അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിൻ്റെ മുന്നിൽ തന്നെയാണ് കോൺഗ്രസ് നെഞ്ചുയർത്തി നിൽക്കുന്നത്. KSUവിൻ്റെ ഐതിഹാസികമായ സമരവും യൂത്ത് കോൺഗ്രസിൻ്റെ സമരവും ഒക്കെ കേരളത്തിലെ കോൺഗ്രസിനെ കിടിലം കൊള്ളിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് മുമ്പ് ഒന്നും കാണാത്ത രീതിയിലുള്ള ആവേശോജ്വലമായ പോരാട്ട വീര്യമാണ് നടത്തുന്നത്. അത് പിണറായി വിജയൻ്റെ ഉറക്കം കെടുത്തുന്നു എന്ന് മാത്രമല്ല മന്ത്രിസഭയെ തന്നെ ഇളക്കി മറിക്കുകയാണ്. കേരളത്തിൽ വർഗീയ അന്തരീക്ഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും ഇടതുപക്ഷം തന്നെയാണ്. ആ ഇടതുപക്ഷത്തിനെ കൃത്യമായി തന്നെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുന്നേറുകയാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തിയപ്പോൾ കിട്ടിയത് വെറും 1 സീറ്റ് മാത്രമാണ്. അതും 10,000 താഴെ വെറും 9,500 വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് AM ആരിഫ് ജയിച്ചത് മാത്രം. അതല്ലാതെ വേറെന്താണ് ഉള്ളത്? കനൽ ഒരു തരി മാത്രമേ ഉള്ളൂ കേരളത്തിൽ എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമായി. സ്വന്തമായി അഭിപ്രായമില്ലാത്ത രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപതിച്ചിരിക്കുന്നു. ബംഗാളിലും ത്രിപുരയിലും നാമാവശേഷമായി. എന്നിട്ടും അഹങ്കാരം കെട്ടടങ്ങാത്തത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും കിടന്ന് ഞെളിയുന്നത്. തുടർഭരണം കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം തകർന്നടിയാൻ പോകുന്നു എന്നുള്ള സൂചന തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ നേർരേഖ ഇപ്പോൾ പല മേഖലകളിലും ചെന്നാൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്.